വിഷുദിനത്തിൽ തെരുവുമക്കളെ കുളിപ്പിച്ചും ഭക്ഷണം നൽകിയും പുതുവസ്ത്രം കൊടുത്തും തെരുവോര മുരുകനും നടൻ വിനു മോഹനും. കോട്ടയം നാഗമ്പടത്താണ് ഇവരുടെ കാരുണ്യ പ്രവൃത്തികൾ നടന്നത്. വിഷുദിനത്തിൽ ഉച്ചയോടെയാണ് തെരുവോരത്തിന്റെ വാഹനങ്ങൾ കൊച്ചിയിൽ നിന്നും കോട്ടയത്ത് എത്തിയത്. തെരുവോര മുരുകനൊപ്പം നിരവധി വർഷങ്ങളായി കാരുണ്യ പ്രവർത്തനങ്ങളിൽ സഹായിക്കുന്ന നടൻ വിനുമോഹനും ഭാര്യ വിദ്യയും എത്തിയപ്പോൾ കോട്ടയത്തിനിത് പുതിയ ചരിത്രമായി. രണ്ടാഴ്ചയിലധികമായി കുളിക്കാതിരിക്കുന്നവരെയും താടിയും മേശയുമെല്ലാം വളർന്നവരെയും ഇവർ ശ്രദ്ധയോടെ പരിചരിച്ചു. ഇവരുടെ മുടിവെട്ടി ഷേവ് ചെയ്ത് കുളിപ്പിച്ചു. ഭക്ഷണവും വെള്ളവും നൽകി. ഒടുവിൽ പുതുവസ്ത്രവും. സർക്കാരിന്റെ ഭക്ഷണം ഉൾപ്പെടെയുള്ള സഹായങ്ങളുണ്ടെങ്കിലും തെരുവിൽ കഴിയുന്നവർക്ക് പലപ്പോഴും വളരെ കുറച്ചാണിത് ലഭിക്കുന്നതെന്ന് വിനുമോഹൻ പറഞ്ഞു. ഇവരെ പാർപ്പിക്കാൻ സുരക്ഷിത സ്ഥലങ്ങൾ ഇല്ലാത്തതാണ് പ്രധാന പരിമിതി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം അസോസിയേഷൻ ഒന്നും ഇങ്ങനെ ഒരു വാഹനം പോലും കുളിപ്പിക്കാനും തീർച്ചയായിട്ടൊരു വെള്ളവും എല്ലാം നടക്കും. കാരണം വെള്ളം കണ്ടെത്താൻ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പലപ്പോഴും മുരുകനഗരങ്ങൾ പറഞ്ഞിട്ടുണ്ട് വെള്ളം കണ്ടെത്താനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്, ചില സ്ഥലങ്ങളിൽ കിട്ടാറില്ല. അപ്പോൾ അതൊരു വലിയ പ്രതിസന്ധിയാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു വണ്ടി നമുക്ക് അസോസിയേഷന് വേണ്ടി സംസാരിച്ചപ്പോൾ അമ്മ അസോസിയേഷൻ വളരെ സന്തോഷത്തോടെ തന്ന ഒരു വാഹനമാണ്. അത് വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട്. അത് ഇവരെ പെട്ടെന്ന് നമ്മുടെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയൊരു പാട് തന്നെയാണ്. അപ്പോൾ അത് അറിയാവുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അല്ലാത്ത സ്ഥലങ്ങൾ അടുത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞാൽ നന്നായിരിക്കും. ലോക്ക്ഡൌൺ നിലവിൽ വന്ന ശേഷം 350-ലേറെ തെരുവിന്റെ മക്കളെ പരിചരിച്ച് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചതായി തെരുവോരം മുരുകനും പറഞ്ഞു. നമ്മളിൽ നിന്ന് ഒരു മനുഷ്യനെന്ന നിലക്ക് നമുക്ക് ഈ സമൂഹത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ ചിന്തിച്ചപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ഏകദേശം 325 പേരെ ഈ കഴിഞ്ഞ ഇത്രയും ഈ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിന് ശേഷം ഞങ്ങൾ ക്യാമ്പുകളിലും ആശുപത്രികളിലൊക്കെ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യം ആൾക്കാരുണ്ട്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുണ്ട്, എല്ലാവരും കൂടിയിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. സിനിമാ കലാകാരന്മാരുടെ സംഘടനയായ അമ്മയാണ് തെരുവോരത്തിന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കോട്ടയം.